സമൂസന്റെ പരിപാടിയിലാണ് മുത്തു. സമൂസന്റെ ഓല ചക്രക്കുട്ടികൾ രണ്ടാൾക്കാരും നോമ്പ് തുറക്കുകയാണ്. ഫസ്റ്റ് നോമ്പിന്റെ രണ്ട് മുത്തുമണിയാള് തീർച്ചയായും നോമ്പറത്തോളി. അപ്പൊ ഈ വീഡിയോ കാണണോല് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. പിന്നെ നമ്മളവിടെ പത്തിരിയാണ്, പത്തിരി ചൂടുന്ന പരിപാടി കേട്ടോ. ഓ ചുന്തിരിക്കണോ? എത്ര നോമ്പൂറ്റ നേരം നമ്മളിങ്ങനെ ചോന കൂട്ടണോ നോമ്പൂറ്റോ ഇജോ നോമ്പൂറ്റു? ഓ അതിയേ നോമ്പൂറ്റിക്കണോ? നോമ്പൂറ്റിക്കണോ? എന്റെ കുട്ടി കൊയങ്ങിക്കണ മോനോ നോറ്റിക്കണല്ലേ. അപ്പൊ നിങ്ങക്ക് എന്തൊക്കെയാ വേണ്ടി? എനിക്ക് എത്ര വേണ്ടി പറഞ്ഞേ? പൊറോട്ടയും ചപ്പാത്തി മതി. അനക്ക് പത്തിരി? അനക്കോ ചിക്കൻ ബിരിയാണി? ചിക്കൻ ബിരിയാണി. അനക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊണ്ടു. ഉപ്പച്ചി അനക്ക് പൊറോട്ടയും വാങ്ങിക്കൊണ്ടു പോരെ. ചോറ് വേണ്ടിയേ? ചിക്കൻ പൊടിയാണല്ലോ. ചുന്തിരിക്കോ? ചുണ്ടിരിക്കാൻ അവിടെ നിക്ക് പറി. ചുണ്ടിരി പറി എന്റെ വണ്ടി. ചിക്കൻ പൊടിയോ? ചിക്കൻ പൊടിയാണ് ഒരു ഉദ്ദേശം കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം. സമൂസക്കുള്ള പരിപാടികള് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ സമൂസയാണെന്ന് പ്ലാനിങ്. അതാ സമൂസക്കുള്ള പരിപാടികള് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എന്തൊക്കെയാ പരിപാടികളെ നമുക്ക് കാണാം. ണോ ബേബി ആണോ? ആരാണ് മസാല കൂട്ടണത് ചിക്കൻ സമൂസന്റെ? സിബി പിന്നെ എന്താണ് തലച്ചക്കില്ല കൂട്ടാക്കില്ല താടി? അപ്പൊ സമൂസക്കില്ല മസാല റെഡി. ഇതില് ചിക്കൻ ഇട്ടടി? ചിക്കനും കൂടി സെറ്റ് ആക്കാണ്ടല്ലേ. അപ്പൊ ഇത് ഈ അടുപ്പ് എന്തിനാ കത്തിന്റെ വെറുതെ? എന്താക്കാണല്ലേ. ഓക്കെ നല്ല പരിപാടികളും ടകടകന്ന്. ഇത് ഇത് സിബിന്റെ പരിപാടി കേട്ടോ. ഫിനു ഇതാണ് പരിപാടി. പെലച്ചിക്കില്ല എന്താണ് സംഭവം? ചീര പെലച്ചിക്കില്ല ചീര റെഡിയാക്കിക്കൊണ്ടൊക്കെയാണ് ഇവിടെ. ഫിനി ഇതാണ്. ഇതെന്താണ്? ചെരങ്ങ പെലച്ചിക്കില്ല. ഇപ്പൊ തന്നെ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കാം. മടിച്ചുകളാണോ? ഓക്കെ മനസ്സിലായി. ഇതിലെന്താണ് ഉള്ളത്? ചിക്കൻ ചിക്കൻ. ഇത് പത്തിരി വെടി. ഇതെന്താടി? ഇറച്ചിക്കറി വെടി. പിന്നെ ഞാൻ പത്തൊക്കെ കൊടുന്നുവെച്ചിണ്ട്, ഇവിടെ മാങ്ങ കൊടുന്നുവെച്ചിണ്ട്, ഇതൊക്കെ റെഡിയാക്കി വെച്ചിണ്ട്. ഇത് നോക്കി നിക്കല്ലടാ. അപ്പൊ തരിക്കഞ്ഞിക്കുള്ള പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത്. ഇതെന്താ ഇളക്കണോ? എന്നാ കാര്യമുണ്ടോ? ഇപ്പുറത്ത് എന്താ ആക്കാൻ പോണേ? ചോറിനല്ലേ ഇതോ. ഏയ് നല്ല തണുപ്പ്. പരിപാടി പറയൂ. കമോൺ എന്റെ 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 എങ്ങനെ എന്റെ ചുണ്ടരിയ എന്താ പരിപാടി? മാറ്റി എന്റെ പരിപാടി എന്താ? ചോനു ചോനു നിങ്ങളെ പരിപാടിയൊക്കെ എന്താണിത്? ഇങ്ങനൊക്കെയാണോ മനുഷ്യന്മാര്? തിളക്കണേ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ഇത് പാലാണ്. അപ്പൊ ഞാനിതൊക്കെ പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പറഞ്ഞ് ഇറക്കിണ്ട്. എന്തേലായാ ഇത് ചായക്കല്ലേ വെള്ളാട്ടോ. ഒരുപാട് ആൾക്കാരിലുണ്ടേ. നമ്മള് നാദിക്കുട്ടനാട്ടോ നോമ്പ് വെച്ചാണ്ട് തിളക്കാനുള്ള പരിപാടികളാണ് ഞാൻ മോനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നാദിക്കുട്ടനും ഇതാ മോനോസ് വഴി. അതാ ഇതാ ഈ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. എന്തിനാണ് നോളോച്ചിനെ നോക്കിക്കോളിറ്റാ? ഇങ്ങോട്ട് കേറാനാണ്. കൊള്ളിയോ ഇതിമ്മ കേട്ടോ. പക്ഷെ പിന്നെടുത്ത് കൊണ്ടെടുക്കണം.
ചിക്കണം പറഞ്ഞാണ്ട് ഇടിപ്പിച്ചതാട്ടത്. എന്തിനാ പാത്തുന കാട്ടട്ടാ, പാത്തുന കാട്ടട്ട, രണ്ടാളി പാത്തുന കാട്ടി. പാത്തുന കാട്ടണെന്ന് പറഞ്ഞാണ്ട് കാട്ടിച്ചാണ്, ടിന്ന കാണിച്ചു തരാൻ വേണ്ടിട്ട് അല്ലേ. എന്താ രണ്ടാളും കൂടി ഉറങ്ങണതിന്റെ ഉറങ്ങുത്തിരുന്നാണ്ട്, രണ്ടാളും നോമ്പ് പോയിട്ടെ ക്ഷീണത്തിലാണ് ലാസ്റ്റ് ആയിക്കണ്, വൈകിട്ട് ആയിക്കണ, എന്റെ മക്കളെ കൊയങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ തരിക്ക് നമ്മള് കുറച്ച് സേമിയം ഇടുന്നുണ്ട്, കുറച്ചേ ഇടുള്ളൂ കേട്ടോ. തരിക്ക് അങ്ങനെയല്ല ഇടാൻ പാടുള്ളൂ, അതല്ല എന്റെ രസം. അല്ല അപ്പൊ ജ്യൂസിനുള്ള പരിപാടിയിലാണ് ചെറിയാപ്പ് ഇവിടെ, ഇതാ ജ്യൂസിനുള്ള പരിപാടിയിലാണ് ഇതാ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജ്യൂസും മാങ്ങ ജ്യൂസ് അല്ലടാ, വത്തക്ക ജ്യൂസ് ഉണ്ടാക്കണോ? മാങ്ങ ജ്യൂസ്, അത് പാല് വേണ്ടട്ടോ മാങ്ങയില്, അത് ഇറിറ്റേഷൻ ആവും, ഒരു സുഖം ഉണ്ടല്ലോ. ഒരു തൈര് പോലെ ആവും മാങ്ങയിലിട്ട് കഴിഞ്ഞാൽ, അതത്ര നല്ല ഏർപ്പാടല്ല. അതുകൊണ്ട് നമുക്ക് മാങ്ങയിൽ അത്ര അങ്ങനത്തെ മാങ്ങയല്ലത്. അപ്പൊ നമുക്ക് ജ്യൂസ് മേക്കറും കണ്ടു. ബിരിയാണി മാങ്ങാം, ബിരിയാണി മാങ്ങാം. അത് ഇത് എന്താണ്, എന്താണ് പ്രശ്നം? അന്നെടുക്കുക. അന്റെ പ്രശ്നം എന്താ? അനക്ക് പൊറോട്ട ഉണ്ടല്ലേ, അനക്കെന്താ? നമ്മൾ നോമ്പിറക്കുമ്പോഴേക്കില്ല ചായന്റെ വെള്ളമാണെങ്കിൽ തിളച്ച് വെള്ളം. അതും എങ്ങനെ, ഇവിടെ രണ്ടടുപ്പ് വെച്ചിട്ട് അതിന്റെ നടുക്ക് ഫ്രീ ആയിട്ട് കത്തുന്ന അടുപ്പല്ലേ. നമ്മളെ ഐഡിയകളാണ്, ഐഡിയകൾ എല്ലാവരും ചെയ്യുന്ന നമ്മളുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ പറയാം. എന്റെ പിച്ചിന്റെ കുട്ടി കൊയങ്ങിക്കണ കേട്ടോ, പിച്ചിന്റെ ചൊട്ടനാണിത്. ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ടിരാന്ന് പറഞ്ഞിരിക്കണ ഞാൻ അല്ലേ. ഇതിന്റെ വൃത്തി നോക്കണ്ടായിട്ട് ഞങ്ങള് വർക്ക് ഏരിയ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഞങ്ങൾ അടുക്കള അപ്പുറത്താണ്, സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. എടി മധുരം, മധുരം കുറച്ച് കുറച്ചാക്കിയാണ് എടുത്തേക്കാ കേട്ടോ. അവര് പറഞ്ഞിട്ടില്ലേ നല്ല നെയ്യൊക്കെ ഉപയോഗിച്ചാണ് തൂമിച്ചിരുന്ന തള്ളി വിട്ടാടിന്നൊക്കെ. എന്താ പറയാ, ഏതാ നെയ്യത്? അപ്പൊ ഞങ്ങള് ഇതാണ്, ഇത് തൂമിച്ചാലെ പരിപാടിയിലാണ്. അതെന്താ കണ്ണടി? ഈ ചട്ടിയൊക്കെ എന്റെ പ്രായം ഉണ്ടോ? ഈ ചട്ടിക്ക് അല്ലേ, എന്റെ പ്രായല്ലേ, എന്റെ പ്രായം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ ഹോട്ടലടുത്ത കാലത്തുള്ള ചട്ടിയാണ് തോന്നുന്നത്. അങ്ങനെ തരിക്കഞ്ഞ് സെറ്റ്. എന്താ ബേബി? അങ്ങനെ ദാ സമൂസന്റെ കാര്യങ്ങളും സെറ്റായി. എങ്ങട്ടാ പോണേ? ചിക്കൻ ബിരിയാണിയും പൊറാട്ടയും വാങ്ങാന്. ആർക്ക്? നോമ്പ് പോറ്റ കുട്ടികളാണ് ഇത് രണ്ടെണ്ണം. അപ്പൊ ഈ സുന്ദരന്മാർക്ക് രണ്ടാക്കും കൂടി ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിച്ചുണ്ട്, ആയിച്ചുണ്ട്, ചുണ്ടിച്ചുണ്ട്. ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇതാ ഞങ്ങള് ചിക്കൻ ബിരിയാണിയും പൊറാട്ടയും വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. ഇതാ ചോനക്കുട്ടനും ഉണ്ട് കേട്ടാ. സമൂസന്റെ പരിപാടിയിലാണ് മുത്തു. സമൂസന്റെ ഓല സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ പറമ്പ് കൊണ്ടിരാണ്, പറമ്പില് പോയി കൊയങ്ങി വരികയാണ്. പറമ്പ് പറഞ്ഞാണ് സമൂസ. അതെടി ആ സമൂസ, ആ സമൂസ സിനിമ അല്ല, സിനിമ അല്ല, ഫിനും പിന്നെ ഇതാ അവിടെ മുത്തു ചെറിയ ബത്തക്ക അവിടെ വെട്ടിവെച്ചിങ്ങനെ. ഇതൊക്കെ സെറ്റ് ചെയ്തുട്ടോ, ഒക്കെ അവിടെ സെറ്റ് ചെയ്തുട്ടോ. ചക്കര കുട്ടികൾ രണ്ടാൾക്കാരും നോമ്പ് തുറക്കുകയാണ്. പത്ത് നോമ്പിന്റെ രണ്ട് കുട്ടികളെ തീർച്ച കഴിഞ്ഞു. നോമ്പ് തോന്നി, നോമ്പ് തോന്നി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാട്ടോ. ചുണ്ടരാ ആ വെള്ളം കുടിച്ചു നിക്കിട്ടോ. അപ്പൊ ഇന്ന് നോമ്പ് വിഭവം അതാണ്, തരിക്കഞ്ഞി ജ്യൂസ്, അതേപോലെ തന്നെ മാങ്ങ ജ്യൂസ് ആണ്. ചൂടിട്ടോ, ചൂടിട്ടോ, കൈപ്പൊള്ളിട്ടോ. ഇതാ അവിടെ സമൂസ ഉണ്ട്, പത്തിരി ഉണ്ട്, ബീഫ് കറി, പിന്നെ നാദിമോനും ഇവർക്ക് പൊറാട്ട വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പൊറാട്ടയും കൊണ്ടു വെച്ചു. അൽഹംദുലില്ലാ, ഇത് ഫസ്റ്റത്തെ നോമ്പന്നെ എല്ലാവരും സെറ്റായി. ഇതാ മുത്തു കൊയങ്ങി നിക്കണേക്കന്മാര് നോമ്പ് നോറ്റിക്കണ കേട്ടോ, രണ്ട് നോറ്റിക്കണ. ഇപ്പൊ നോമ്പ് തുറക്കണം കണ്ടില്ലേ, ആ മോന്ത കണ്ടാ തന്നെ മനസ്സിലാവില്ലേ. അപ്പൊ ഗൈസ് എന്തായാലും പ്രാഹത്താണ് ഇന്നത്തെ
നോമ്പ് തുറ അടിപൊളിയാണ്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരണ്ട്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട, നോമ്പ് തുറന്ന് ഇപ്പൊ തുറന്നിട്ടുള്ളൂ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. തരിക്കഞ്ഞിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ജ്യൂസ് ഇട്ടോ പരപ്പെടുത്തപ്പോ ഇവിടെ വെച്ചാളാ. അപ്പൊ ഞാൻ ഇരിക്കല്ലേ. ഓയ് കറി പറഞ്ഞു ചോനോയ്ക്ക് എന്താ വേണ്ടിയേ? പൊറോട്ടെ. പൊറോട്ട എടുത്തോ.